ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളൊരു ചക്കക്കുരുവിൻ്റെ ഷെയ്ക്ക്, അതായത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ കുടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ അത് കാണിക്കണം എന്ന് തോന്നി. അപ്പം അത് എങ്ങനെ നിർമ്മിക്കുന്ന നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിടാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ പാൽപ്പൊടിയാണ്, പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടിയാണ് തിളപ്പിച്ചെടുക്കുന്നത്. പാല് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഓഫായി കൊടുത്തേക്കുക. എന്നിട്ട് നമ്മളത് കുറച്ച് കുറച്ചായിട്ടെടുത്ത് ഗ്ലാസ് കപ്പിലെ വെള്ളത്തിലേക്ക് ഗ്ലാസ്സിൽ പാലെടുത്ത് ആറാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ആറണം. ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ എടുത്ത് വെക്കണം കട്ടയാവാൻ വേണ്ടിയിട്ട്. കട്ടയായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മാക്സിമം കട്ടയാവാൻ ശ്രദ്ധിക്കുക. സൈഡിൽ ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് കട്ടയാവാൻ. ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ചക്കക്കുരു അങ്ങ് എടുക്കുക. ഞാനിപ്പോൾ ചെറുത് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ശേഷം നമ്മളതൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, 3 വിസിൽ മതി. ഫുൾ ഫ്ലെയിമിലിട്ട് വെച്ചേക്കുക. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ആ അരയ്ക്കുന്ന ഷോട്ട് മിസ്സായി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധനം ആദ്യം നമ്മൾ അതിനകത്തേക്ക് ഇടുക. ചക്കക്കുരു തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട്, കറുത്ത തൊലിയല്ല, പുറത്തത്തെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടുക. ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന്, അത് നമ്മൾ നല്ലോണം അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പാലും കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക. ഒരു ഷെയ്ക്കിൻ്റെ കട്ടിയൊക്കെ വരണം. ഇതാ ഈ ഒരു രീതിയിൽ നമുക്കിത് കൂടി 3 ഗ്ലാസ്സാണ് അങ്ങനെ കിട്ടിയത്. പഞ്ചസാരയും പാലും ചേർത്തടിച്ച് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് അത്യാവശ്യം നല്ലൊരു കട്ടി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇനി വരുന്നത്. ഇത് കാണാൻ പറ്റി, ഇത് കൂട്ടി 3 ഗ്ലാസ് ആ 10 ചക്കക്കുരു വെച്ച് കിട്ടിയിട്ടുള്ളൂ. അതും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരുന്നു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുമ്പോൾ ബെൽ ബട്ടൺ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇറ്റ്സ് മീ ധനശ്രീ.